ഹായ് ഹലോ, നമുക്ക് താളുകറി ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി ഒരു രണ്ട് തണ്ട് താളെടുത്തിട്ടുണ്ട്. ചേമ്പിൻ്റെ താളാണത്. അപ്പോൾ ഒരു തളിരെല്ലാം കൂടെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തോലെല്ലാം കളഞ്ഞ് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതാ ഇതിൻ്റെ തോലെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാൻ അരിഞ്ഞെടുത്തൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു കാൽ കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്ക് രണ്ട് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. കാൽ കപ്പ് തന്നെ വെള്ളം ചേർത്താൽ മതി. താളിൽ ധാരാളം വെള്ളമുള്ളത് കൊണ്ട് കുറച്ച് ചേർത്താൽ മതി. ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതായി താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം ചെറിയുള്ളിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ താളെല്ലാം നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. അപ്പോൾ ഇതാ ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളുത്തുള്ളി ചെറിയുള്ളിയൊക്കെ ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് കളർ മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫെല്ലോസ് കിച്ചൺ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. ഇപ്പോൾ ഇതാ നമ്മുടെ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു അരക്കപ്പോളം കഞ്ഞിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കറിക്ക് കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് തിളച്ച് വരട്ടെ. നമുക്ക് താളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ താള് കറി റെഡി ആയിട്ടുണ്ട്. താള് താളിപ്പാണ്, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നല്ല രുചിയുള്ള താള് കറി റെഡിയായി. താങ്ക്സ് ഫോർ വാച്ചിങ്.